ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹസാർഡ് ഡ്രീംസ്. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പ്രിംഗ് റോൾ റെസിപ്പി ആയിട്ടാണ്, ചിക്കൻ സ്പ്രിംഗ് റോൾ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഏതാൾക്കും തയ്യാറാക്കാൻ പറ്റും, പക്ഷേ ഇതിൻ്റെ സ്വീറ്റ് ഞാൻ വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുക സ്പ്രിംഗ് റോൾ ഷീറ്റും അതിൻ്റെ കൂടെ വരുന്ന ഫില്ലിങ്സും ഇട്ടിട്ടുള്ള റെഡിമേഡ് സ്നാക്സാണ്. നമുക്ക് വീട്ടിലോട്ട് പോകുന്ന മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് ആദ്യം സ്പ്രിംഗ് റോൾ ഷീറ്റ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് നമ്മൾ ഭൂരിക്കൊക്കെ ഒഴിച്ചെടുക്കുന്ന അതേ രീതിയിലുള്ള ഒരു മാവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചെടുത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്ത് നമുക്ക് ഈ മാവിന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ടേബിൾ കൗണ്ടർ വെച്ചിട്ട് നന്നായിട്ടൊന്നും കൂടി കുഴക്കാം. നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ്. ഒരു 5-6 മിനിറ്റ് നമുക്ക് നല്ലപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഞങ്ങൾ നന്നായി ചൂടായിരുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ഇട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്തെടുക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടാം, ഞാൻ ഇപ്പോൾ ഒന്നേ ചേർത്തെടുക്കുന്നുള്ളൂ. ഇതിലേക്ക് അല്പം കരിവേപ്പില ചേർത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 വലിയ സവാള നന്നായിട്ട് ചുവപ്പാക്കിയിട്ട് ഉള്ളതാണ്, അത് ചേർത്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടി വേഗം വഴന്ന് വരാൻ വേണ്ടി അല്പം ഉപ്പ് ചേർത്തെടുക്കാം. അല്പം ഉപ്പ് ചേർത്തെടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ അത് ചിക്കൻ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് ഉപ്പ് ചേർത്തെടുക്കുന്നത്. നമ്മൾ സവാള ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്തെടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ കുരുമുളക് പൊടി അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ എരിവിനനുസരിച്ച് ചേർത്തെടുക്കാം. ടീസ്പൂണാണ് ചേർത്തെടുത്തുള്ളത്. അതുപോലെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തെടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ പൊടികളോടൊക്കെ ഒരു പച്ചമുളക് മാറുന്നവർ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചിട്ടുള്ള ചിക്കൻ നന്നായിട്ട് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, ഇതിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട്. ഇനി ചിക്കന് പകരമായിട്ട് നിങ്ങൾക്ക് വെജിറ്റബിൾസൊക്കെ ചേർത്തെടുക്കണമെങ്കിൽ വെജിറ്റബിൾസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് മസാല തയ്യാറാക്കാം. ഏത് രീതിയിൽ വേണ്ടിയിട്ടുള്ള ഇതിലേക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് വഴറ്റിയെടുത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയെല്ലാം കട്ട് ചെയ്ത് ചേർത്തെടുക്കുന്നുണ്ട്. മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ മാവൊക്കെ കുഴച്ച് വെച്ച് 15 മിനിറ്റ് ആയിച്ച് നമ്മൾ മാവ് നല്ല സോഫ്റ്റ് ആയി വന്നിട്ട് ഒന്നും കൂടി കുഴച്ചെടുത്തിട്ട് നമുക്കൊരു നീളത്തിൽ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കത് ഓരോരോ ഉരുളകളാക്കി വേണ്ടി ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുളകളെടുത്ത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ആദ്യം കുറച്ച് മൈദ ഒന്ന് തൂവി എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇതൊന്ന് മാറ്റി വെക്കാം. അതുപോലെ 4 ഇതേ രീതിയിലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഒരേ വലിപ്പത്തിൽ 4 പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം പരത്തെടുത്ത് ഒന്ന് വെച്ചിട്ട് അതിന് മേലിലേക്ക് കുറച്ച് ഓയിൽ തേച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ഇതിന് മുകളിൽ നമ്മൾ ഇതിന് പരത്തി വെച്ചിട്ടുള്ള 4 കൂടെ ഒന്നിച്ച് പരത്താൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ഓയിൽ തേച്ചെടുത്ത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദയും കൂടി തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് 2 പരത്തിയിട്ടുള്ള ഇത് വെച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും അതുപോലെ തന്നെ കുറച്ച് ഓയിലും തേച്ചെടുത്ത് കുറച്ച് മൈദ തൂവി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് 4 ഇതുപോലെ വെച്ചെടുത്തിട്ടുണ്ട്. അത് ലാസ്റ്റ് ടൈം കുറച്ച് മൈദയും കൂടി തൂവി എടുത്ത് നമുക്ക് ഇന്ന് പരത്തിയെടുക്കാം. അപ്പോൾ എത്രമാത്രം നൈസാക്കി നമുക്ക് പരത്താൻ കഴിയുന്ന അതുപോലെ നല്ല നൈസാക്കി പരത്തുക. കൂടുതലായി പ്രസ് ചെയ്തിട്ട് പരത്തിയെടുക്കാതെ ശ്രദ്ധിക്കുക. ഞാൻ ഇതുപോലത്തെ വലിയൊരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമ്മളൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഈ പത്രത്തിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി വെച്ചെടുക്കുന്ന സമയത്ത് നല്ല ചൂടായിരിക്കണം. അതുപോലെ തന്നെ കൂടുതൽ കുക്കാവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. നമ്മളിതിങ്ങനെ പോയിരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മാറ്റിയെടുക്കാം.
അപ്പോൾ ഞാൻ അതൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നാല് ഷീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല നൈസായിട്ടുള്ള ഷീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ നിന്നും എത്രമാത്രം പരത്താൻ പറ്റും അത്രമാത്രം നൈസാക്കി പരത്തുക. നൈസാക്കി പരത്തിയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കനം കുറഞ്ഞിട്ടുള്ള ഷീറ്റ് കിട്ടും. ഷീറ്റും അതുപോലെ മസാലയൊക്കെ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ എങ്ങനെ റെഡിയാക്കണമെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യമൊരു ഷീറ്റ് വെക്കുക. അപ്പോൾ ഇത് നമുക്ക് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പശ തയ്യാറാക്കിയിട്ടുണ്ട്. കുറച്ച് മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പശ തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഷീറ്റിലേക്ക് ആദ്യം ഒരു 1.5 ടീസ്പൂൺ മസാല വെച്ചെടുത്തിട്ടുണ്ട്. ഈ ഷീറ്റ് ഉപയോഗിച്ച് നമുക്ക് സമൂസയും തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാം. അതിങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഈ സൈഡിൽ നിന്ന് ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്കിത് സൈഡിലൊക്കെ ഒന്ന് കുറച്ച് പശ തേച്ചെടുക്കാം. നമുക്ക് നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ട് തന്നെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെയൊക്കെ പശയൊക്കെ ഞാൻ തേച്ചെടുക്കുന്ന അതേ രൂപത്തിലൊക്കെ പശ തേച്ചെടുത്താൽ എണ്ണയിലിടുന്ന സമയത്ത് പൊട്ടിപ്പോരാതിരിക്കാനാണ്. അപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്തതൊന്ന് മാറ്റിയേക്കാം. എന്നിട്ട് അടുത്തതും ഇതുപോലെ ചെയ്തെടുക്കാം. അടുത്തതും ഇതുപോലെ ഞാനും ഒരു ഷീറ്റ് വെച്ച് ഇതിനുള്ളിൽ മസാല വെച്ചെടുത്ത് പശയൊക്കെ തേച്ചെടുത്ത് ഊറ്റിയെടുക്കുന്നുണ്ട്. നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിലൊക്കെ വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഈ ചൂടായ ഓയിലിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്പ്രിംഗ് റോൾ ഇട്ടെടുക്കാം. അപ്പോൾ തമ്മിൽ ഒട്ടാത്തിൻ്റെയും വിട്ടുവിട്ടിട്ടാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നല്ല ബ്രൗൺ നിറാവുന്ന നേരം നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് പോരാം. നന്നായിട്ട് ബ്രൗൺ നിറായിട്ടുണ്ട്. ഞാൻ കോരി എടുക്കുകയാണ്. ഇപ്പോൾ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ സ്പ്രിംഗ് റോൾ ഷീറ്റ് ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാത്ത നമുക്ക് വീട്ടിലും തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്താനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിനായി ഹസാർ റിംസ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.